അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ISM സംസ്ഥാന സമിതി സംഘടിപ്പിച്ച 7-ാമത് വെളിച്ചം സംഗമത്തിൻ്റെ ഈ സമാപന സെഷനിൽ പങ്കെടുക്കുന്ന കേരള ജംഇയത്തുൽ ഉലമയുടെ സെക്രട്ടറി എം മുഹമ്മദ് മദനി ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ്, ടി കുഞ്ഞബ്ദുള്ള ഹാജി ഈ സമാപന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സി മരക്കാരുട്ടി, അബ്ദുസലാം വളപ്പിൽ, എൻ പി അബ്ദുൽ ഗഫൂർ ഫാറൂഖി സാന്നിധ്യം കൊണ്ടും സജീവത കൊണ്ടും ഈ മഹാസംഗമത്തെ ധന്യമാക്കിയ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ നേതാക്കൾ, ISM സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, ഈ വെളിച്ചം സംഗമത്തിനു വേണ്ടി മാസങ്ങളായി അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചം കൺവീനർമാർ, സംഘടന സാരഥികൾ, വളരെ സന്തോഷപൂർവം നമ്മുടെ പ്രോഗ്രാം വിജ്ഞാനത്തിൻ്റെ പ്രഭ പകർന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വാക്കുകൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും ഭാഷ കൊണ്ടും ഏതൊരു മനുഷ്യനെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം. മറിച്ചു നോക്കിയാൽ എഴുതിയ വ്യക്തിയുടെ പേര് കാണാത്ത, മാർക്കറ്റിൽ ചെറിയ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന, എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏതൊരു വിജ്ഞാന ഗ്രന്ഥത്തെക്കാളും ജീവിതത്തിന് അർത്ഥവും പ്രതീക്ഷയും നിർഭയത്വവും നൽകുന്ന, ഓരോ ദിവസവും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ നെഞ്ചോട് സ്വീകരിക്കുന്ന ആളുകളുണ്ടാകുന്ന മാനസികമായ പരിവർത്തനത്തിന് മനുഷ്യരെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽ ഹത്താ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ പരിശുദ്ധ ഖുർആൻ ലോകത്തെ വിസ്മയിപ്പിക്കും എന്നതിൽ സംശയമില്ല. പരിശുദ്ധ ഖുർആനെ വിമർശിക്കുന്നവരും വലിയ വെല്ലുവിളിയായി വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമൊക്കെ അവസാനം ഇസ്ലാമിന്റെ മനോഹരമായ ശാന്തിയുടെ തീരത്തേക്ക് കടന്നുവരുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ യുവജന പ്രസ്ഥാനമായ ISM പരിശുദ്ധ ഖുർആനിന്റെ പ്രചരണവും ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായാണ് ISM വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതി അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ ISM പ്രവർത്തകർ
വിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശത്തെ ജാതി മതവർഗവർണ ഭേദമന്യേ സകലർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറെ സന്തോഷകരമെന്ന് പറയുന്നത് ധാരാളം ആളുകൾ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസങ്ങളില്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്കുള്ള ചർച്ചകൾ, ആഴത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടി തന്നെ പരിശുദ്ധ ഖുർആനെ സ്വീകരിക്കുന്നു എന്നതാണ്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഭാഷാ ചരിത്രപരവും അതുപോലെ തന്നെ ഭൗതികപരമായും ആത്മീയപരമായും പ്രാപഞ്ചിക സത്യമായി ബന്ധപ്പെട്ടതുമായ നിരവധി വിഷയങ്ങളെ മനുഷ്യരോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ നിലക്ക് തന്നെ പ്രവാചകന്റെ കാലഘട്ടം മുതൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ഖുർആൻ ഇന്നും അതിലെ ചെറിയ വാചകങ്ങൾ കൊണ്ടുവരെ, ഒരു ചെറിയ വാക്കുകൾ കൊണ്ടുവരെ അത് സമൂഹത്തെ വിസ്മയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ലോകത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കുറിച്ച് പറയും. പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിച്ച് ഇതിന്റെ അത്ഭുതങ്ങളെ കണ്ടെത്തിയ ആളുകളെ കുറിച്ച് നമ്മൾ പറയും. ഇതിന്റെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി ഇതിനുള്ളിൽ അടങ്ങിക്കിടക്കുന്ന മുത്തും പവിഴവും രക്തവും ഒക്കെ ശേഖരിച്ച് വലിയ മാറ്റം സംഭവിച്ച മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ അത്ഭുതങ്ങളെ എടുത്തു പറയേണ്ടതിന് പകരം നമ്മൾ സ്വന്തമായി തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇതിനെ ആഴത്തിൽ വിലയിരുത്തുകയും ഇതിന്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന അത്ഭുതങ്ങളെ സ്വയം അനുഭവപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകാൻ വേണ്ടിയുള്ള അധ്വാനവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ അത്ഭുതങ്ങളെ നമ്മളുടെ അനുഭവങ്ങളാക്കി നമ്മൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം നമ്മൾക്ക് നേരിട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും അത്ഭുതങ്ങളെ കണ്ടെത്താനുമുള്ള അതിവിശാലമായ അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വചനം മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വൈകിയ വേളയിൽ ഈ സംഗമം 5:55 സമാപിക്കേണ്ടതുണ്ട്. പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രഭാഷകരും ഇവിടെ വേദിയിൽ ഉണ്ട് താനും. പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ ഒരായത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വചനം പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു, അലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ വസീനതുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يحيج فتراه مصفرا ثم يكون حطاما وفي الاخره عذاب شديد ومغفره من الله ورضوان وما الحياه الدنيا الا متاع الغرور. പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും വളരെ മനോഹരമായി ഈ ഒരു ചെറിയ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും ഭാഷകളിലും അതിന്റെ സാഹിത്യ ഭംഗിയിലുമൊക്കെ ആകൃഷ്ടരാകുകയും അന്നത്തെ അറബി സാഹിത്യത്തിൽ ഏറ്റവും അധികം ഉന്നതിയിൽ വിരാജിച്ചിരുന്ന സാഹിത്യ സാമ്രാട്ടുകൾ പോലും ഇതിന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയും ഷഹാദത്ത് പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ ശാന്തിയുടെ പതാക മുന്നിൽ പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിന്റെ മുന്നിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടിയും ഇസ്ലാമിന്റെ ദഅ്‌വാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ മുന്നിട്ടിറങ്ങിയ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനൊരു ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, ലൈബ് എന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ അവന് കഴിയില്ല. അതിന്റെ തൊട്ടടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതോടൊപ്പം അല്പം വിനോദം കടന്നു വരുന്ന ലഹുവിന്റെ കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് അവന്റെ ശരീരവും മുടിയും വസ്ത്രവും അവന്റെ വ്യക്തിത്വവും ഒക്കെ അലങ്കാരമാക്കി മാറ്റണമെന്ന ആകൃഷ്ടരാകുന്ന രൂപത്തിലേക്ക് തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. പിന്നീട് ഉണ്ടാകുന്നത് എന്താണ്? അല്പം കൂടി വളർന്ന് യുവാവായി നമ്മൾ ജോലി സമ്പാദിച്ച് 4 കാശൊക്കെ ഉണ്ടായി, അല്പം മക്കളൊക്കെയായി, വിവാഹം കഴിച്ചു, കുടുംബമായി, സമ്പത്തും സന്താനങ്ങളും ഒക്കെ ആകുമ്പോ ആളുകൾക്കിടയിൽ തഫാഹുറു കടന്നു വരുന്നു, ഫഹറിന്റെ സമയം വരുന്നു, തക്കാസുറുണ്ടാകുന്നു. സമ്പത്തിനെ കുറിച്ചും സന്താനങ്ങളെ കുറിച്ചുമൊക്കെ ആഢ്യത്വത്തോടുകൂടി വളരെ പൊങ്ങച്ചത്തോടുകൂടി ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു. ഈ ഓരോ വളർച്ചാഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ ചെറിയൊരു വാചകം കൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് കമസലി ഗൈസിൻ,
ഒരു മഴ പെയ്തതുപോലെ മാത്രമാണ്. കമസലി ഗൈസിൻ, ഒരു മഴ പെയ്തതുപോലെ മാത്രമാണ്. ഒരു മഴ പെയ്യുമ്പോ ഈ ഭൂമിയുടെ കടുത്ത പ്രതലങ്ങളെ പകഞ്ഞു മാറ്റി ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് പുറത്തേക്ക് വരുന്ന കർഷകർ ആശ്ചര്യപൂർവ്വം നോക്കിക്കാണുന്ന ഒരു പുൽച്ചെടി പോലെ മാത്രമാണിത്. അതിങ്ങനെ വളരെ നാമ്പ് വെച്ച് ഈ തണുപ്പും കുളിരും കിട്ടി വെള്ളത്തിന്റെ ശക്തി കൊണ്ട് അത് വളർന്ന് പുറത്തേക്ക് വരികയും അതുപോലെ നമ്മളൊക്കെ ജനിച്ചു വീഴുകയും വളർച്ചയുടെ ഓരോ ഘട്ടം കടന്ന് നമ്മൾ അല്പം കഴിഞ്ഞതിന് ശേഷം ഫതറാഹു മുസ്ഫറ, ഒരു ചെടിക്ക് മഞ്ഞ നിറം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ദുർബലത വരികയാണ്. ദൗർബല്യം ബാധിച്ച് നമ്മുടെ ശരീരത്തിന്റെ എല്ലും മാംസങ്ങളൊക്കെ നുരുമ്പിപ്പോയി അവസാനം യക്കൂനു ഹുതാമം, അത് നുരുമ്പിയ അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കമസലി ഗൈസിൻ, ഒരു മഴ പെയ്ത് അതൊന്ന് മുളച്ച് വളർന്ന് പന്തലിച്ച് ഇതങ്ങനെ വളർന്ന് വളർന്ന് അവസാനം അത് തളർന്ന് തളർന്ന് തീരുന്ന ഒരവസ്ഥ മാത്രമാണ് മനുഷ്യന്റെ ജീവിതമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ നന്മയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആഖിറത്തിൽ നന്മ ചെയ്തവർക്ക് നന്മയുടെ ലോകമുണ്ട്, അതുപോലെ തന്നെ തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് ശിക്ഷയുടെ ലോകമുണ്ട്. അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുടെ അവസ്ഥകൾ ചിലർക്കുണ്ട്. എന്നാൽ വമഗ്ഫിറത്തും മിനല്ലാഹി വറിളുവാൻ, സുഗിർദവാന്മാർക്ക് നന്മയുടെ ലോകമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മഴ പെയ്ത് വളർന്ന് പന്തലിച്ച് ഇതോടുകൂടി തീർന്നു പോകുന്ന ഈ ജീവിതത്തിലെ ആഢ്യത്വങ്ങളും ആഡംബരങ്ങളും ഈ ദുനിയാവിന്റെ വർണ്ണ ശബളിമകളും കണ്ട് അന്തം വിട്ട് പോകരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അമല ഹയാത്തു ദുന്യ ഇല്ല മത്താഉൽ ഉറൂർ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭൗതിക ലോകത്തെ വിഭവങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോഴും നാളെയുടെ ലോകത്തെ മറക്കാതിരിക്കുക എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തമായ സന്ദേശമാണ് എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ എം മുഹമ്മദ് മദനി, ഡോക്ടർ ഹുസൈൻ മടവൂർ, അതുപോലെ തന്നെ കുഞ്ഞബ്ദുള്ള ഹാജി, മരക്കാരുട്ടി സാഹിബ്, അബ്ദുസലാം വളപ്പിൽ, എം പി അബ്ദുൽ ഗഫൂർ ഫാറൂഖി, അതുപോലെ തന്നെ അഹമ്മദ് അനസ് മൗലവി തുടങ്ങി പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയെയും സദസ്സിനെയും ഒക്കെ അലങ്കരിച്ചുകൊണ്ട് ധന്യവാക്കിക്കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ക്ഷമയോടുകൂടി ഈ വിജ്ഞാനത്തിന്റെ പ്രഭ ആസ്വദിക്കാനും അതിന്റെ മധുരം നുണയാനും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിവിധ വിഷയങ്ങളുടെ ചർച്ചകൾ സാംശീകരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും ഇവിടെ എത്തിയ ആയിരക്കണക്കിന് സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. എല്ലാവരെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് ഹൃദയ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ ഒളവണ്ണ അവർകളാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം ഏറ്റെടുക്കാൻ ബഹുമാന്യനായ നിസാർ ഒളവണ്ണയോട് വിനയപുരസരം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.